നമസ്കാരം. ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. അടുപ്പിച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് രണ്ട് സിനിമകൾ മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോടും നമ്മൾ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാൻ പാടില്ല. എല്ലാ സിനിമകൾക്കും ഒരുപോലെയുള്ള പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ആസിഫ് അലിയുടെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സിനിമകളും തിയേറ്ററിലേക്ക് വരുന്നത് പ്രേക്ഷകരറിയാതെ പോകാറുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കുറച്ച് പേരെങ്കിലും സിനിമകൾ തിയേറ്ററിലേക്ക് വരുന്നത് അറിയണമെന്ന്. അണ്ടർവേൾഡ് പോലുള്ള സിനിമകൾക്ക് അതിൻ്റെ ആവശ്യമില്ല, പ്രേക്ഷകർക്ക് അറിയാം. കാരണം ആസിഫ് അലിയാണ് നായകൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മളുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് സിനിമകൾ മാത്രം ആഗ്രഹിക്കുന്ന, സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ അവരിലേക്കൂടെ ഇത് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണുള്ളത്. അണ്ടർവേൾഡ് എന്ന് പറയുന്ന സിനിമ അരുൺകുമാർ അരവിന്ദാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഒരുമിച്ച് പറയുന്ന സമയത്ത് എനിക്ക് തെറ്റിപ്പോകും, എനിക്കത് നാവിന് വഴങ്ങാത്തൊരു പേരാണ്. അപ്പോൾ ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. പിന്നെ ഇദ്ദേഹം നല്ലൊരു എഡിറ്ററാണ്. കാഞ്ചീവരം പോലുള്ള സിനിമകളൊക്കെ ഇദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഗംഭീരമായിട്ടുള്ളൊരു എഡിറ്ററാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കുറച്ച് ഫ്ലോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വൺ ബൈ ടു എന്ന് പറഞ്ഞ സിനിമ, അത് അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് കാറ്റെന്ന് പറഞ്ഞ ആസിഫ് അലി വെച്ചിട്ടുള്ളൊരു സിനിമ ഒരുക്കിയിരുന്നു. ആ സിനിമ സാമ്പത്തിക വിജയം നേടിയില്ല, പക്ഷേ ആ ഒരു നല്ല അഭിപ്രായം നേടിയിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ഈ ഒരു അരുൺകുമാർ അരവിന്ദ് എന്ന് പറഞ്ഞ സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. സിനിമയ്ക്കകത്ത് നമ്മുടെ ഫർഹാൻ ഫാസിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫർഹാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ അനിയനാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അല്ല, അതിനിടയിലൊരു സിനിമ കൂടെ അദ്ദേഹം ചെയ്തു, അത് വിജയിച്ചില്ല. ഇപ്പോൾ മൂന്നാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ഈ ഒരു ആസിഫ് അലി ഫർഹാൻ ഫാസിൽ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്നറിയാം. പിന്നെ മുകേഷ് ശർമ്മയൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ട്. നമ്മുടെ ഫ്രൈഡേ ഫിലിംസാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഉച്ചക്കത്തെ ഷോ സിനിമ കാണാം, അതിനുശേഷം സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ വെയിറ്റ് ചെയ്യുക, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.